നമസ്കാരം. നമ്മുടെ ദാസപ്പൻ കഴിഞ്ഞയാഴ്ച ഇവിടെ വീണ്ടും കാണാനെത്തി. എന്താണെന്നല്ലേ, ദാസപ്പൻ വന്ന് മുന്നിലിരുന്നിട്ട് ചോദിച്ചു, ഡോക്ടറെ എന്നെ ഓർമ്മയില്ലേ? ഞാൻ പറഞ്ഞു, ദാസപ്പ എനിക്ക് അത്ര അങ്ങോട്ട് ഓർമ്മ വരുന്നില്ല. ഇല്ല ഡോക്ടറെ, ശരിക്കൊന്ന് ഓർത്ത് നോക്കിയേ, ഞാൻ പണ്ട് വന്ന് കണ്ടതാണേ. ഞാൻ ചോദിച്ചു, എന്ന്? എത്ര വർഷം മുൻപ്? അത് 2007 അന്ന് എത്ര തവണ വന്നു? 2 തവണ. ശരി, എന്തായിരുന്നു അന്നത്തെ വിഷയം? അല്ല, അന്ന് എൻ്റെ കല്യാണത്തിന് മുൻപായിരുന്നു. കല്യാണത്തിന് മുൻപൊരു സംശയം, എനിക്ക് വേണ്ടത്ര ഉദ്ധാരണമുണ്ടോ, കല്യാണം കഴിക്കാൻ പറ്റുമോ, ആകെപ്പാടെ ഒരു വല്ലാത്ത ടെൻഷനായിരുന്നു. എവിടുന്നോ കുറച്ച് ആയുർവേദ മരുന്നുകളൊക്കെ കഴിച്ചിരുന്നു, പക്ഷെ പ്രയോജനമൊന്നും ഉണ്ടായില്ല. അങ്ങനെയാണ് ഡോക്ടറെ അടുത്ത് വന്നത്. അന്ന് വന്നു, വേണ്ട പരിശോധനകളെല്ലാം ചെയ്തിട്ട് ഡോക്ടർ പറഞ്ഞു, ഇയാൾക്കൊരു കുഴപ്പമില്ല, ഒരു മരുന്നും വേണ്ട, ധൈര്യമായിട്ട് പോയി കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞു. ആ ഉറപ്പിൻ്റെ പുറത്താണ് ഞാൻ കല്യാണം കഴിച്ചത്. ഇപ്പോൾ എനിക്ക് 2 മക്കളുണ്ട്, 2 പേരും സ്കൂളിൽ പഠിക്കുകയാണ്. ഇത്രയും കാലമായിട്ട് ദാസപ്പൻ ഒരു കുഴപ്പമില്ലായിരുന്നു. ഈ പേര് സാങ്കല്പികമാണ് കേട്ടോ, ആൾക്കാരെ തെറ്റിദ്ധരിക്കരുത്. അപ്പോൾ ദാസപ്പൻ ഇത്രയും വർഷങ്ങളായിട്ട്, 2007-08 കല്യാണം നടന്നു, അതിനുശേഷം കുട്ടികളുണ്ടായി, കുട്ടികൾ ഹൈസ്കൂൾ ലെവലിലെത്തിയിട്ടുണ്ട്, വളരെ സന്തോഷമായ ജീവിതം. അതിനിടയ്ക്ക് കഴിഞ്ഞ 5-6 മാസമായിട്ടൊരു ചെറിയ പ്രശ്നം, അതിനുവേണ്ടിയാണ് വീണ്ടും വന്നത്. ഇപ്പോൾ യഥാർത്ഥത്തിൽ ഒരു ഉദ്ധാരണക്കുറവ് വന്നു, അതിൻ്റെ ചികിത്സയ്ക്ക് വേണ്ടിയാണ് വന്നത്. നമ്മൾ വേണ്ട പരിശോധനയെല്ലാം കഴിച്ച് അതിനുശേഷം 1 മാസത്തേക്ക് മരുന്നും കൊടുത്ത് വിട്ടിട്ടുണ്ട്. ഞാൻ ഈ സംഭവം പറയാനുള്ള കാരണം, പലപ്പോഴും ആൾക്കാർ വിചാരിക്കും അവിടെ പോകുന്നവർക്കെല്ലാം മരുന്ന് കൊടുക്കുന്നു, അല്ലെങ്കിൽ എല്ലാവർക്കും ടെസ്റ്റുകൾ ചെയ്യുന്നു. ഈ ടെസ്റ്റുകൾ ചെയ്തെങ്കിലേ ഇത്തരം കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയൂ. ദാസപ്പനെ പോലെ അനവധി ദാസപ്പന്മാർ ഇവിടെ വന്നു പോയിട്ടുണ്ട്. ഇവരെയൊക്കെ ഓരോ കാലഘട്ടത്തിലും പരിശോധിക്കുമ്പോൾ ഒരു മരുന്നുകളും ആവശ്യമില്ലാത്ത വ്യക്തികളാണെങ്കിൽ അവർക്ക് ഒരു മരുന്നുകളും കൊടുക്കാറില്ല. ഒരു വിറ്റമിൻ ഗുളിക പോലും കൊടുക്കാതെയാണ് മടക്കി അയക്കുന്നത്. എപ്പോഴാണെന്ന് ചോദിച്ചാൽ, അവരുടെ പരിശോധനകളൊക്കെ കഴിഞ്ഞ് അവർക്ക് യാതൊരു രോഗവും ഇല്ല എന്നുള്ള കാര്യം അവർക്ക് ബോധ്യപ്പെട്ട് അവർക്ക് ആത്മവിശ്വാസം വന്നു കഴിഞ്ഞാൽ പിന്നീട് അവർക്ക് മരുന്നിന് ആവശ്യമില്ല. അതേസമയം പരീക്ഷ ഈ ടെസ്റ്റുകളിൽ കുഴപ്പമൊന്നും ഇല്ലെങ്കിലും ചില വ്യക്തികൾക്ക് നമ്മൾ എത്ര പറഞ്ഞു കൊടുത്താലും ധൈര്യം വരില്ല, ഡോക്ടറെ എന്നാലും എന്തേലും ഒരു മരുന്ന് തന്നേരെ എൻ്റെ ഒരു ധൈര്യത്തിന് എന്ന് പറഞ്ഞിട്ട് ചില വ്യക്തികളുണ്ട്. ചിലപ്പോൾ കുറച്ച് ദിവസത്തേക്ക് മരുന്ന് കൊടുത്തു വിടും, എന്നിട്ട് പറയും ഈ മരുന്ന് തീരുമ്പോൾ നിർത്തിക്കോ. അപ്പോൾ ചില വ്യക്തികൾ പോയിട്ട് എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ, മരുന്നുകൾ കുറച്ചെടുത്ത് മാറ്റി വയ്ക്കും, 4-5 ദിവസം കഴിക്കും, കഴിച്ച് കഴിഞ്ഞിട്ട് എല്ലാം റെഡിയായി കഴിഞ്ഞിട്ട് എടുത്ത് മാറ്റി വയ്ക്കും, ഇനി എപ്പോഴെങ്കിലും ഇത് വന്നു കഴിഞ്ഞാൽ അന്നേരം കഴിക്കാൻ. അങ്ങനെയും മനുഷ്യരുണ്ട്. അപ്പോൾ അവർക്ക് ആ മരുന്ന് പോക്കറ്റിയിരിക്കുമ്പോൾ ഒരു ധൈര്യമാണ്. അങ്ങനെ ഒരാൾ ഒരിക്കലും തിരിച്ചു വന്നു, വന്നിട്ട് പറഞ്ഞു, ഡോക്ടറെ അന്ന് 5 വർഷം മുമ്പ് കുറിച്ചു തന്ന മരുന്നാണ്, അതൊക്കെ തീർന്നുപോയി, അതൊക്കെ ഇരുന്ന് കാലഹരണപ്പെട്ടു പോയി, ഇപ്പോൾ എനിക്ക് കുറച്ചുകൂടെ മരുന്ന് വേണം. ഒന്നിനുമല്ല, ഞാൻ കഴിക്കുകയൊന്നുമില്ല, എനിക്ക് വെറുതെ വീട്ടിൽ വയ്ക്കാനോ, അത് അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ എനിക്ക് നല്ല ധൈര്യമാണ്. ഇങ്ങനെയുള്ള പല വ്യക്തികളുമുണ്ട്. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തനാണ് ദാസപ്പൻ. ദാസപ്പന് നമ്മൾ കാര്യങ്ങൾ ടെസ്റ്റ് ചെയ്തതിന് ശേഷം വിശദീകരിച്ച് കൊടുത്തപ്പോൾ അദ്ദേഹത്തിന് അത് കൺവിൻസ്ഡായി. അതോടുകൂടി അദ്ദേഹത്തിൻ്റെ പ്രശ്നം നിശേഷം മാറി. ഒരു മരുന്നുമില്ലാതെ തന്നെ വിവാഹം കഴിക്കുവാനും വിവാഹത്തിന് ശേഷം നല്ല ജീവിതം, ഇത്രയും കാലങ്ങൾ 2008 മുതൽ ഇപ്പോൾ 2018 ആയപ്പോൾ 10 വർഷമായി, 14 വർഷങ്ങൾ തൃപ്തികരമായ ജീവിതം നയിക്കുവാനായിട്ട് അദ്ദേഹത്തിന് കഴിഞ്ഞു. അങ്ങനെ ധാരാളം പേരുണ്ട്. അതുകൊണ്ട് പലപ്പോഴും ഈ ടെസ്റ്റുകൾ ചെയ്ത് പ്രശ്നം മനസ്സിലാക്കി രോഗമില്ലെങ്കിൽ മരുന്നിന് ആവശ്യമില്ല. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.